നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഫെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. എൻ ഡി പി സി ഉയർന്നത് എന്തുകൊണ്ട്? എൻ ഡി പി സിയുടെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ 5% വരെ ഉയർന്നു. 196.65 രൂപ വരെയാണ് മുന്നേറിയത്. ജൂലൈ 7 രേഖപ്പെടുത്തിയ 197.75 രൂപയാണ് എൻ ഡി പി സിയുടെ 52 ആഴ്ചത്തെ ഉയർന്ന വില. പ്രമുഖ ആഗോള ബ്രോക്കറേജായ ഗോൾഡ്മാൻ സാക്സ് എൻ ഡി പി സി വാങ്ങുക എന്ന ശുപാർശ നൽകിയതിനെ തുടർന്നാണ് ഓഹരി വില ഉയർന്നത്. 265 രൂപയാണ് ഗോൾഡ്മാൻ സാക്സ് ഈ ഓഹരിയിൽ ലക്ഷ്യമാക്കുന്ന വില. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഓഹരി സൂചികയിൽ നിന്നും വേറിട്ട പ്രകടനമാണ് എൻ ഡി പി സി കാഴ്ചവെച്ചത്. 43% കഴിഞ്ഞ 1 വർഷം കൊണ്ട് എൻ ഡി പി സി നൽകിയ നേട്ടം. ഇക്കാലയളവിൽ നിഫ്റ്റി 21% ഉയർന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദകരായ എൻ ഡി പി സി വൈദ്യുതി ഉൽപ്പാദനത്തിൽ മികച്ച വളർച്ചയാണ് കൈവരിച്ചത്. നിഫ്റ്റി 19,800 മുകളിൽ തുടർച്ചയായി 5ാമത്തെ ദിവസവും വിപണി നേട്ടമുണ്ടാക്കി. ഇന്ന് നിഫ്റ്റി ആദ്യമായി 19,800 മുകളിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തോടെ 19,833 സെൻസെക്സ് 302 പോയിന്റ് ഉയർന്ന് 67,097 വ്യാപാരം അവസാനിപ്പിച്ചത്. 1961 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,360 ഓഹരികളുടെ വില ഇടിഞ്ഞു. 119 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. എൻ ഡി പി സി, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അൾട്രാടെക് സിമെന്റ്, ബജാജ് ഫിൻസെർവ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്, ടി സി എസ്, മാരുതി സുസുക്കി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലാധിഷ്ഠിത സൂചികളും ഇന്ന് മുന്നേറ്റം നടത്തി. നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക 2%, പവർ, ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ 0.5% വീതവും ഉയർന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ 0.6% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.